സ്വാഗതം. സ്വാഗതം. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു ആശങ്ക പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതേ. അതായത് സെബാസ്റ്റ്യൻ ബ്രദർ അടങ്ങുന്ന ടീം നിരന്തരം റഫറൻസുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ അപാകതകളും ഇത് മാനവരാശിക്ക് എത്രമാത്രം ആപത്താണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പൊതുസമൂഹത്തിന് നിരത്തുമ്പോൾ ഒരു 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 സൈഡിൽ, അതായത് കുഞ്ഞു മനസ്സുകളിൽ, ബുദ്ധി ഉറയ്ക്കാത്ത തലച്ചോറക്കാത്ത മനസ്സുകൾ തലച്ചോറിലേക്ക് വിഷത്തിന്റെ നാമ്പുകൾ പാകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നു. ആ പ്രൊഡക്റ്റിന് സർക്കാർ ശമ്പളവും ആനുകൂല്യവും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ നവീകരണ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നു, സർക്കാർ ഒരു ഒരു വശത്ത് അവർക്ക് പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാവശ്യകതയല്ലേ? കാരണം ബ്രദർ അടങ്ങുന്ന ഒരു ടീം കൃത്യമായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തി ലോകത്തിന് ബോധ്യപ്പെടുത്തുമ്പോൾ സർക്കാർ ഈ കുഞ്ഞു മനസ്സുകൾക്ക് നല്ല ചിന്തകൾ കൊടുക്കുന്നതിന് പകരം വളരെ അപകടകരമായ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ആ കുഞ്ഞു മനസ്സിലേക്ക് തറയ്ക്കുകയും അവർ പുതിയ സമൂഹത്തിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിൽ മറ്റുള്ളവരെല്ലാം വെറുക്കപ്പെടേണ്ടതാണെന്നും കൊല്ലപ്പെടേണ്ടതുമാണെന്ന് ആ ചിന്ത അവരിലേക്ക് വരുത്തുമ്പോൾ സർക്കാർ ഒരു ഭാഗത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഈ നമ്മൾ ക്ലീൻ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു, സർക്കാർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. ആബ്സല്യൂട്ട്ലി ബ്രദർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസ പാഠപുസ്തകങ്ങൾ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ബ്രദർ സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസ പാഠപുസ്തകം ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയെങ്കിലും കടയിൽ ചെന്ന് അവർ തരത്തില്ല. സംശയം ഉണ്ടെങ്കിൽ സമസ്തയുടെയോ മറ്റേതെങ്കിലും ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ മദ്രസ പാഠപുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി താങ്കൾ ഒരു മുസ്ലിം കടയിൽ ചെന്നിട്ട് എനിക്ക് ഇത്രാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകം പറഞ്ഞ അവർ തരത്തില്ല. അവർ മുസ്ലിം ആണെന്ന് പറ്റെങ്കിൽ തുണി പൊക്കി നോക്കി നോക്കിയിട്ട് അവർ തരത്തുള്ളൂ. അല്ലെ കാര്യം കാര്യം തന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുന്നവർക്കറിയാം. കാര്യം ആ പുസ്തകത്തിനകത്ത് അമ്മാതിരി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഇത്തരം രഹസ്യമായിട്ട് ഈ മതത്തിന്റെ വർഗീയത കുട്ടികളുടെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റുന്ന ഇത്തരം മദ്രസാ പഠനങ്ങൾ സോഷ്യൽ ഓഡിറ്റിന് തന്നെ വിധേയമാക്കണം. കാര്യം ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് സർക്കാരുകൾ മാത്രമല്ല പൊതുജനം കൂടാണ്. കാര്യം ഇപ്പോൾ ഒരു ഭീകരാക്രമണം നടന്ന ഒരാൾ പൊട്ടിച്ചതറി മരിക്കുമ്പോൾ ആ കൊല്ലപ്പെടുന്നത് സാധാരണ നിരപരാധികളല്ല, മന്ത്രിമാരാരും വന്ന് ചാവാറില്ല. ഏത് ഭീകരാക്രമണത്തിലെ മന്ത്രിമാർ മരിക്കുന്നത് വളരെ റയറായിട്ടാണ്. കാര്യം അവർ പ്രൊട്ടക്ഷനായിട്ട് നടക്കും. അവർ വന്നതിന് മുന്നേ ബോംബ് സ്ക്വാഡും ഡിറ്റക്ഷൻ സ്ക്വാഡും ഗുന്തവും കുടച്ചക്കറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. നമ്മൾ പാവം മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു ഗുന്തവും ചെക്ക് ചെയ്യാനല്ല, കൂട്ടത്തിൽ മരിച്ചാൽ നമ്മളും മരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് സാധാരണ മതേതര സാധാരണ മനുഷ്യരാണ് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിനത് വിധേയമാക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. സമസ്തയുടെയൊക്കെ പുസ്തകങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനും സാധിക്കും. മറച്ചു വെക്കേണ്ടതുള്ളതുകൊണ്ടാണ് അവർ മറച്ചു വെക്കുന്നത് എന്നുള്ള വേറെ സത്യം. ഓക്കെ ബ്രദർ, മറ്റെന്തെങ്കിലും? തെളിവുകളുടെ അടിസ്ഥാനത്തിലും അത്രമാത്രം ഇഴകീറി പരിശോധിച്ചിട്ടാണ് ബ്രദർ അടങ്ങുന്ന ടീം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സർക്കാർ ഇത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഈ കുഞ്ഞു മനസ്സിലേക്ക് ഈ സംഗതികൾ ഇതിൽ അപകടമുണ്ട് എന്ന് ഇത്രമാത്രം പൊതുസമൂഹത്തിനോട് നമ്മൾ ബ്രദർ അടങ്ങുന്ന ടീം നിരന്തരം പ്രഘോഷം നടത്തുമ്പോഴും സർക്കാർ ഇത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഇവരെ ഈ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇനിയെങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ഇത് ഇതിനെക്കുറിച്ചൊരു ചർച്ച വരേണ്ടത് ആവശ്യകത ഞങ്ങള് പറയുന്നത് വിടെ. വാളിന്റെ തണലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. വാളിന്റെ തണലിൽ ഒരു ഈജിപ്തിൽ നിന്നുള്ള ഒരു ഇസ്ലാമിക ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അവിശ്വാസികളെ കാഫിറുകളെ കൊന്നെടുക്കുക എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന പുസ്തകമാണ്. നമ്മുടെ CPM തന്നെ ഏറ്റവും പ്രിയപ്പെട്ട CPM ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും പ്രിയങ്കരനായ DGP ആയിരുന്നു DGP ലോക്നാഥ് ബെഹ്റ. അദ്ദേഹം പോലും റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ പുസ്തകത്തിനെതിരെ നിരോധിക്കണമെന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ കൊടുത്താണ്. പുതിയ DGP ആയിട്ട് വന്ന DGP അനിൽഖാൻ സാറും ഈ പുസ്തകം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റെക്കമെൻഡേഷൻ കൊടുത്തതാ. നമ്മുടെ സർക്കാർ എന്നിട്ടും നിരോധിച്ചിട്ടില്ല. നമ്മൾ പറയുന്നത് പോട്ട്, നമ്മളൊരു അപ്പോളജിസ്റ്റാണ്, നമ്മളെപ്പോഴും അവരുടെ കുറവുകൾ കാണാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്. പക്ഷേ ഈ സർക്കാരിലെ ഇതിനു വേണ്ടി അധികാരപ്പെട്ട ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ചെയ്യുന്നതിനും ശമ്പളം വാങ്ങിക്കുന്ന അതും നമ്മുടെ സർക്കാരിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അവർ പോലും റെക്കമെൻഡ് ചെയ്തിട്ട് പോലും ആ പുസ്തകം നിരോധിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഒരു കമ്മിറ്റീനെ വെച്ച് അവിടെ ഇരുന്ന് അടയിരിക്കുന്നു.
ഏത് പൊട്ടനും ഒറ്റ പ്രാവശ്യം വായിച്ചാൽ, വാളിന്റെ തണലിൽ നിന്ന് ഒറ്റ പ്രാവശ്യം വെച്ചാൽ നിരോധിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. അതിനകത്ത് എഴുതി വെച്ച കാര്യം ഒറ്റ പ്രാവശ്യം, ഒന്നുകിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എഴുത്തും വായന അറിയില്ല, അതുകൊണ്ട് എഴുത്തും വായന അറിയാവുന്ന ആരുടെങ്കിലും തർജ്ജമയും എംഎൽഎം കൊടുത്തണം, അല്ല ഗോത്രഭാഷ സംസാരിക്കുന്നവരായിരിക്കണം. മലയാളം എഴുത്തും വായന അറിയുന്ന ഏത് കണ്ണുപൊട്ടനും വായിച്ച് മനസ്സിലാക്കാം ഇത് നിരോധിക്കപ്പെടേണ്ട ഇസ്ലാമിക ഭീകര ഗ്രന്ഥമാണെന്ന്. എന്നിട്ട് അത് ചെയ്യാതെ ഇപ്പോഴും അത് കേരളത്തിൽ പ്രചരിപ്പിച്ച ഇസ്ലാമിക ഭീകരവാദത്തിന് വെള്ളവും വളവും കൊടുക്കുകയാണ് നമ്മുടെ സർക്കാർ. ഞാൻ ഒരു സർക്കാരിനെ എടുത്തു പറയുന്നില്ല, കാര്യം എല്ലാവന്മാരും തന്നെയാണ് ഇത്. കാര്യം CPM ഗവൺമെന്റ് ഭരിക്കും മാത്രമല്ല, കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ച സമയത്ത് ഈ പുസ്തകം കേരളത്തിലുണ്ട്. അറ്റ്ലീസ്റ്റ് DGP റിപ്പോർട്ടെങ്കിലും ചെയ്ത CPM ഭരണകാലത്താന്ന് മാത്രം. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒറ്റ കൈയാണ്. പറഞ്ഞോളൂ ബ്രദർ. അത്രേ ഉള്ളൂ ബ്രദർ. സെബാസ്റ്റ്യൻ ബ്രദർ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ബ്രദർ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ബ്രദറെ. ഈ സെബാസ്റ്റ്യൻ ബ്രദറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സഞ്ജു അല്ല നാമന്റെ പേരന, സിഞ്ജു നിക്സൺ ബ്രദർ എന്ന് ഇപ്പൊ എടുത്ത്, സിഞ്ജു നിക്സൺ, സഞ്ജു നിക്സൺ, സിഞ്ജു സിഞ്ജു. ഈ നിക്സൺ ബ്രദറെ ക്രിസ്ത്യാനി തന്നെ ആയിരുന്നു, കാരണം പുള്ളിയുടെ പ്രൊണൗൺസിയേഷൻ ആ മുഹമ്മദ് എന്ന് പറയുന്ന ബ്രദർ ശ്രദ്ധിച്ചായിരുന്നു. അത് ഒരു ഇസ്ലാം പറയുന്ന ടങ് ട്വിസ്റ്റിംഗ് ഉണ്ടല്ലോ, ആ നാക്കിന്റെ ഒരു ഒരു വളയലുണ്ട്, അതുവരെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരിക്കലും ഡ്രാമ അല്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഇതുവരെ അവൻ ബൈബിൾ വായിച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയോ, ഓ ഇബ്രാഹിം, ഈ ഓ അബ്രഹാമേ, ഇങ്ങനെ സുന്നത്ത് ചെയ്യാത്ത പരിച്ഛേദന ചെയ്യാത്തവർ നിന്റെ സമൂഹത്തിൽ പെട്ടവരല്ല എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഉൽപ്പത്തി പുസ്തകം ബൈബിൾ ഒരു സ്ഥലത്ത് ഓ അബ്രഹാമേ എന്നോ ഓ ചേർത്ത്, അതായത് സാധാരണ അത്ര ഒരു പ്രയോഗം പോലും, അങ്ങനത്തെ ഒരു യൂസേജ് പോലും ബൈബിളിനകത്ത് ഒരു സ്ഥലത്ത് പോലും ഇല്ല, അങ്ങനത്തെ യൂസേജ് പോലും. എന്നിട്ട് പച്ചക്കിരുന്നോണ പറയാ. ഇനി അതായത് ബ്രദറെ, എം എം അക്ബറും ബാലുശ്ശേരി ഒന്നും ഏക്കാത്തതുകൊണ്ട് ഇവരിപ്പോ പുതിയ പരിപാടി ഇതൊക്കെ ഏക്കോറസ് ഓർത്ത് വന്നേക്കുന്ന കറക്റ്റ് അറബിക് പ്രൊണൗൺസിയേഷൻ ആണ്. അവനൊരു ഇസ്ലാമിസ്റ്റ് ആണ് ഉറപ്പായിരിക്കാം. നമുക്ക് മുഹമ്മദ് എന്ന് പറയുന്ന മാത്രം കേട്ടാ മതി. അല്ല ബ്രദർ, ഒന്നും വെച്ച് നോക്കിയാ മുഹമ്മദ് എന്ന് പറയുന്ന സാധനം, അത് ബൈബിളിന്റെ പുറത്തേക്ക് താങ്കൾ പഠിക്കാനുള്ള ഒരു അവസരം വന്നത് ഈ ജീവിതമൊക്കെ കണ്ടിട്ടാണോ? തീർച്ചയായും, കാരണം അത് അതിന്റെ മുൻപിൽ ഇസ്ലാമിനെ കുറിച്ച് യാതൊരു അറിവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പള്ളികളിൽ ഞായറാഴ്ചകളിൽ പറയുന്ന അച്ഛന്മാരുടെ ഇടയലേഖനം എന്ന് പറയുന്ന, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ കൃത്യമായിട്ട് തന്നെ പറയുന്നത്, പക്ഷേ യാതൊരു അറിവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ മുഹമ്മദ് എന്ന് പറയുമ്പോ കൃത്യം ആക്സന്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ ബ്രദർ, നമുക്ക് കണ്ടിന്യൂ. പണ്ട് ഇതുപോലെ വേറൊരു കക്ഷി വന്നായിരുന്നു, അങ്ങ് റോമിൽ പോയി പഠിച്ച 50 അച്ഛന്മാരെ മുസ്ലിം ആക്കിയ ഒരു ഞാൻ പറഞ്ഞായിരുന്നു. ആ പുള്ളി ഇതുപോലെ തന്നെ ആയിരുന്നു, 50 അച്ഛന്മാരെ മുസ്ലിം ആക്കിയത്. ഇന്ന് വരെ അതിലൊരച്ഛനെ നമ്മളാരും കണ്ടിട്ടില്ല. 50 പേരെ മുസ്ലിം ഒരാളെങ്കിലും പരസ്യമായിട്ട് കാണണ്ടേ? പറഞ്ഞോളൂ. സെബാസ്റ്റ്യൻ ബ്രദറെ ഒരു കാര്യം. ഓക്കെ.